ഗലാത്യർ ആറാം അധ്യായം പതിനാലാം വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ആകപ്പാട് പ്രശംസിക്കാനുള്ളത് കർത്താവിനെ കുറിച്ച് മാത്രം. ഇത് നമ്മൾ മനസ്സിലിപ്പോൾ കുറിച്ചിട്ടിരിക്കുന്നു. കുരിശ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് കടുപ്പേഷണമല്ല, പലരും കുരിശ് ഒരു അലങ്കാരത്തിനാണ് ഉപയോഗിക്കുന്നത്. കുരിശ് ഒരു കാലത്ത് അവജ്ഞയുടെ അടയാളമാണ്. കർത്താവിന്റെ വരവ് നോക്കി അറിയാം. വംശാവിന്റെ അടുത്ത് അതിലെ ചില സ്ത്രീകളുടെ പേരുകൾ, ചില ആൾക്കാരുടെ പേരുകൾ, അവർ സമൂഹത്താൽ വഞ്ചിക്കപ്പെട്ട് ചതിക്കപ്പെട്ടവരാണ്. അവരെയൊക്കെയാണ് എടുത്തേക്കുന്നത്. കഴുതയുടെ പുറത്താണ് യാത്ര. ഏറ്റവും നികൃഷ്ടമായ രീതി, അന്നത്തെ നികൃഷ്ടമായ ഒരു ഒരു വസ്തുവായിരുന്നു ഈ പലമര കുരിശ്. അതിനെ പുണ്യപ്പെടുത്തുക, കർത്താവിന്റെ വരവ് സർവത്തെയും പുണ്യപ്പെടുത്താമെന്നാണ്. എന്നോടൊരു പത്രക്ലാസ്മ ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങള് കർത്താവിനെ കുത്തിക്കൊല്ലുകയായിരുന്നു കത്തി കഴുതി. സംശയമെന്താ? അത് കർത്താവ് ഒരു പുണ്യമാക്കിയെങ്കിൽ, കർത്താവിന്റെ പൂർവ്വസ്മരണത്തോടെ പുണ്യമാക്കിയെങ്കിൽ
നമുക്ക് അതിനകത്ത് അത്ഭുതപ്പെടാനില്ല, അത് നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം. അതോടൊപ്പം തന്നെ നാം ഓർക്കേണ്ടത് ക്ലീബ എങ്ങനെയായിരിക്കുമെന്ന്, മൂന്ന് കൂട്ടർക്ക് എങ്ങനെയായിരിക്കുമെന്ന് സന്ധ്യാ നമസ്കാരത്തിന്റെ വായനയിൽ ഇപ്പോൾ സന്ധ്യാ നമസ്കാര പൂത്തോ കൈമുത്തുമ്പോൾ പ്രാർത്ഥന കാണുന്നു. മാലാഖമാർക്ക് ബഹുമാനവും പിശാചുകൾക്ക് ഭയങ്കരവും സത്യവിശ്വാസികൾക്ക് ബലമുള്ള കോട്ടയും. മാലാഖമാർക്ക് ബഹുമാനം, പിശാചിന് ഭയങ്കരം, സത്യവിശ്വാസികൾക്ക് ബലമുള്ള കോട്ടയം. എനിക്ക് നിങ്ങൾക്ക് കുറിച്ചെന്താണോ, പുരുഷ ന്യായവിധി കേട്ടോ, ന്യായവിധിയെ സൂചിപ്പിക്കുന്നത്, അതായത് അതിൽ തൂങ്ങിയവനായ കർത്താവ് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയാണ് പുരുഷൻ തൂങ്ങിയത്. ഇവിടെ വന്ന് കല്ലടാവിലായിരിക്കുന്നത് എല്ലാം താണനിലയിൽ ഞാൻ കൊട്ടാരത്തിലൊന്നും അനുഭവിച്ചു, അങ്ങനെ എന്റെ നിങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി വന്നിട്ടും വീണ്ടും ഞാൻ പണ്ട് മൂന്നാഴ്ച പറഞ്ഞതുപോലെ ആദാമിന്റെ പിശാചിന്റെ മന്ത്രം, വൈശാചി മന്ത്രം ഹൗവ കേട്ട് ആ ഗർഭം ധരിച്ച് പാവത്തെയും മരണത്തെയും പ്രസവിച്ചതുപോലെയാണ് വരുന്നത്. ഇനി പറയാം ദൈവത്തിന്റെ വചനം കേട്ട് ലോകരക്ഷകനെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ശ്ലീബായിൽ തൂങ്ങിയവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ പൗലോസ് ബിഹാഡിൽ വാക്യം വായിച്ചതുപോലെ പ്രശംസിക്കുവാനുള്ളത് ധനത്തിലല്ല, സ്ഥാനമോഹങ്ങളല്ല, അഹങ്കാരങ്ങളിലല്ല, ദൈവത്തിന്റെ ശക്തിയിൽ മാത്രമാണ്, അവന്റെ പ്രവിശ്യം മാത്രമേ നമുക്ക് ഇമ്പപ്പെടുവാനും മഹുദീകരിക്കപ്പെടുവാനും പറ്റുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കി ഇരിക്കുന്നു. ദേവൻ ഗ്രഹം തന്റെ അദൃശ്യമായ വർദ്ധർക്കെ നേടി എന്നെ നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.